ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് നൈറ്റ് ഡ്രസ്സിൻ്റെ ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെ എടുക്കണമെന്നാണ് കാണിക്കുന്നത്. നീളം പ്ലസ് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് ബട്ടൺ പട്ടി മടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം വണ്ണത്തിൻ്റെ 1/4 പ്ലസ് 2 ഇഞ്ച് അങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് 1-2 സ്ഥലത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അധികം കൂടുതൽ തുണി കട്ടായി പോവില്ല. ആ ഭാഗത്തും ഇതേപോലെ തന്നെ നീളം പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ ലൈൻ വരച്ച ഭാഗം അളവാണ് കേട്ടോ കാണിച്ചതൊന്നുകൂടി, കറക്റ്റാണോ എന്ന് നോക്കുക അളവുകളൊക്കെ. അതിനുശേഷം ലൈൻ വരച്ച ഭാഗത്ത് ഇതേപോലെ ഒന്നും അടക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യണത്, അതുകൊണ്ട് മുൻഭാഗത്തേക്ക് 2 ആയി മടക്കി വെച്ചിട്ടുള്ള പീസ് ഇതേപോലെ വണ്ണത്തിൻ്റെ 1/4 പ്ലസ് 2 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് ബട്ടൺ പട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ തുറന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ബട്ടൺ പട്ടിക്ക് വേണ്ടി മടക്കി വെച്ചിട്ടുള്ള ഭാഗം വെച്ചതിന് ശേഷം 6.5 ഇഞ്ച് ബട്ടൺ പട്ടി മടക്കി വയ്ക്കുക. അതിനുശേഷം 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. സെയിം ആ പോയിൻറ്റിൽ നിന്ന് തന്നെ 6.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം. അതിനുശേഷം 2.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം, 3 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചതിന് ശേഷം ഇതേപോലെ കഴുത്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കഴുത്തിൽ കോളർ വയ്ക്കണതായതുകൊണ്ട് കറക്റ്റായിട്ട് റൗണ്ട് ആവണമെന്നില്ല, കുറച്ചൊന്ന് ബി ഷേപ്പ് പോലെ വന്നാലും മതിയാവും. ഒരു 1.5 ഇഞ്ച് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതിനുശേഷം കൈക്കുഴിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ചാണ് കൈക്കുഴി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചെസ്റ്റ് 8.5 ഇഞ്ച് 7.5 ഇഞ്ചാണ് അതിന് പ്ലസ് 1 ഇഞ്ച് 7.5 ഇഞ്ചിൽ കട്ട് ചെയ്യുക. മോൾ ഭാഗത്തു നിന്ന് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ചോളം കുറച്ച്, ചെസ്റ്റിനേക്കാളും 1.5 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക വേസ്റ്റ്. അതിനുശേഷം ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം. ഇത് കട്ട് ചെയ്യാം, കൈക്കുഴി കട്ട് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് കഴുത്തും കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടൺ പട്ടി മടക്കി വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ബട്ടൺ പട്ടിയുടെ ഭാഗത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്ക്കുന്ന സമയത്ത് ഈസിയായി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ ഈ ബട്ടൺ പട്ടിക്കുള്ള ഭാഗം മടക്കി വെച്ചതിന് ശേഷം തുണി 2 ആക്കി മടക്കി വെച്ചിട്ട് ബാക്ക് കട്ട് ചെയ്യാം. എല്ലാ പോയിൻറ്റും ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം, ട്രേസ് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിനേക്കാളും 1.5 ഇഞ്ച് 1/4 ഇഞ്ചോളം കൂടുതൽ കട്ട് ചെയ്യണം. കോളർ വെച്ച് കഴിയുമ്പോൾ ഈ കൂടുതൽ വെക്കണ ഭാഗം മുൻഭാഗത്തേക്ക് കവർ ചെയ്ത് വരും. ഞാനിപ്പോൾ ഇവിടെ കുട്ടിക്കായതുകൊണ്ട് 1.5 ഇഞ്ചാണ് മുകളിലേക്ക് അധികം എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് കൈക്കുഴി 1 ഇഞ്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഈ 1 ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച്, ബാക്ക് നെക്ക്
ഒരിഞ്ച് അരഞ്ച് ഒരിഞ്ചും ബാക്കിയുണ്ട്. ഒരിഞ്ച് ഷേപ്പ് ചെയ്താൽ മതിയാവും. ഇതെല്ലാം വരച്ച് കഴിഞ്ഞു. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിന് ശേഷം ഷോൾഡർ കട്ട് ചെയ്യാം. ഇതേപോലെ സൈഡ് കട്ട് ചെയ്യാം. കൈക്കുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൻ്റെ വണ്ണം നീളം എത്രയാണ് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. പ്ലസ് 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ വണ്ണം 1/4, ചെസ്റ്റിൻ്റെ 1/4 എടുത്താൽ മതിയോ. കൈക്കുഴി നമ്മൾ 6.5 ഇഞ്ചാണ് കട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇതൊരു 7.5 ഇഞ്ച് കട്ട് ചെയ്താൽ മതിയാവും. ചെസ്റ്റിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ചാണ് വരിക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുകളിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈയിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടിയല്ല, ലൈൻ വരച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് 1/2 ഇഞ്ച് കുഴിച്ച് ഇതേപോലെ റൗണ്ടിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് ഉണ്ടോ, ഇതേപോലെ അടിഭാഗം മടക്കി തയ്ക്കാനുള്ളതുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ബാക്കാണ് കട്ട് ചെയ്യണത്. അതിന് ശേഷം ഇതേപോലെ നിവർത്തി വെച്ചിട്ട് 2 പീസ് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യുക. നടുഭാഗം ഇതേപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബട്ടൺ ബട്ടയുടെ ഭാഗത്ത് 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് ഒരു 1.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ ഒന്ന് കട്ടിട്ട് വയ്ക്കുക. കോളർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോളർ വയ്ക്കുന്ന സമയത്ത് അത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതേപോലെ സൈഡിൽ തുണി വെച്ച് നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോളർ നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യുമ്പോൾ ഈ നീളം പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ നീളം എടുക്കണം. അതിനുശേഷം ഈ 2 തുണിയും കണ്ടു, കഴുത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തു. അതിനുശേഷം ഇതേപോലെ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺ പട്ട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കട്ട് ചെയ്ത ഭാഗം വരെയാണ് കോളർ വരിക. ഇതിത്തിരി ബുദ്ധിമുട്ടാണിത് മനസ്സിലാക്കാൻ. 1-2 പ്രാവശ്യം നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്നാണ് നമ്മൾ തയ്ക്കുക. കട്ട് ചെയ്ത ഭാഗം മുതൽ ഇങ്ങനെ തയ്ച്ച് താഴെ ഭാഗം വരെ തയ്ച്ചെടുക്കണം. ഈ ബട്ടൺ പട്ടി വരുന്ന ഭാഗത്ത് ഇതേപോലെ തയ്ച്ചെടുക്കണം. അതുപോലെ 2 സൈഡിലും തയ്ച്ചെടുക്കണം. ഫ്രണ്ടിലെ 2 ഭാഗത്തും ആ കട്ട് ചെയ്ത ഭാഗം മുതൽ മുൻഭാഗത്തേക്ക് ഇതേപോലെ ലൈൻ വരയ്ക്കുക. അതിന് ശേഷം തയ്ച്ചെടുക്കാം. നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കേണ്ടത്. തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇതിങ്ങനെ തിരിച്ചെടുക്കണം. കണ്ടോ, ഈ പോയിൻ്റ് കറക്റ്റായിട്ട് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ പുറത്തേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എടുത്തിട്ട് കണ്ടോ, ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ബട്ടൺ പട്ടിയുടെ തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിന് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് ഇതേപോലെ ഫ്രണ്ട് പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നല്ല വശം മുകളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി പുറകുവശത്തിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട്
രണ്ട് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക ഷോൾഡർ. അതിന് ശേഷം കൈയ്യ് തയ്ച്ച് പിടിപ്പിക്കുക. അപ്പോൾ കൈ തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡ് ജോയിൻ ചെയ്യുക, അടിഭാഗം മടക്കി തയ്ക്കുക. മുൻവശത്തെ അടിഭാഗം മടക്കി തയ്ക്കുന്ന സമയത്ത് ബട്ടൺ പട്ടിയുടെ ഭാഗത്ത് വേറൊരു പീസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് രണ്ടും കൂടി ചേർത്ത് വേണം അടിഭാഗം മടക്കി തയ്ക്കാൻ. അതിന് ശേഷം ഇനി കോളർ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിട്ട് വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മുതൽ ഇതേപോലെ നടുഭാഗം മടക്കി വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗം മുതൽ ബാക്കിൻ്റെ നടുഭാഗം വരെ അളന്നെടുക്കാം. അപ്പോൾ ആ അളവ് 6.5 ഇഞ്ചാണ്. അതിലൊരു 1/2 ഇഞ്ച് കൂടുതൽ വെച്ചിട്ട് ഉണ്ട്. ഇതേപോലെ മടക്കു ഭാഗം അതിൻ്റെ നടുമടക്കി, അതിന് ശേഷം വീണ്ടും നീളത്തിൽ നടുമടക്കി, അതിന് വീതി ഭാഗം നടുമടക്കി രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് തുറന്നിരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ 3 ഇഞ്ച് വീതിയാണ് വെച്ചിട്ടുള്ളത്. അതിൽ 1/2 ഇഞ്ച് തയ്യലിന് പോവും, രണ്ട് ഭാഗവും 1/2 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യലിന് പോവും. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക, അതിന് നടുഭാഗം മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ഇഞ്ച് മോൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉണ്ട്. ഇതാണ് കോളറിൻ്റെ അറ്റം. അതിന് ശേഷം ഇങ്ങനെ ചെരിച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ഡ്രസ്സിൻ്റെ കഴുത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് തയ്ച്ച് പിടിപ്പിക്കാനുള്ളത്. കോളറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. മടക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നടുഭാഗം മാർക്ക് ചെയ്യുക രണ്ട് ഭാഗത്തും. അപ്പോൾ അതങ്ങനെ നിവർത്തി വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യുക, സൈഡ് തയ്ച്ചു കൊടുക്കുക. അര ഇഞ്ച് ഇതേപോലെ ഒന്ന് വിട്ടിട്ട് വേണം തയ്ക്കാൻ. ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് ഷർട്ടിനോട് ചേർത്ത് തയ്ക്കാനുള്ളതാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് മറ്റേ വശം ഇതേപോലെ സൈഡിൽ നിന്ന് തയ്ച്ച് തുടങ്ങുക. അതിന് ശേഷം സൂചി താഴെ ഇറക്കി വെച്ചിട്ട് ഇതേപോലെ മോൾ വശം തയ്ക്കുക. അതിന് ശേഷം സൂചി താഴെ ഇറക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ തിരിക്കുക, വീണ്ടും ഇങ്ങനെ തയ്ച്ചിട്ട് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം വേണം കെട്ടിട്ടിട്ട് തയ്ച്ച് അവസാനിപ്പിക്കാം. ആ മൂലഭാഗം വരുന്ന കോർണർ വരുന്ന ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചെടുക്കാം. പോയിൻ്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കത്രയുടെ തുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഒന്ന് ഇസ്തിരി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. ഇതാ രണ്ട് ഭാഗത്തും ഒരു 1/4 ഇഞ്ചോളം, 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എത്രയാണോ നമ്മൾ വിടണമെന്ന് വെച്ചാൽ അത്രയും വിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഷർട്ടിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് മുതൽ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നടുഭാഗം മാർക്ക് ചെയ്ത ഭാഗം ശരിക്കും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കോളർ പിടിപ്പിക്കാം. ഉണ്ടോ, ഈ ഒരറ്റം മുതൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗം മുതൽ കോളറിൻ്റെ ഭാഗം ഇതേപോലെ കെട്ടിട്ടതിന് ശേഷം തയ്ച്ച് തുടങ്ങാം. ഇതൊന്ന് കെട്ടിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഇത് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട്. തയ്യൽ വിട്ടു പോവും. തയ്യൽ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിട്ടിട്ട് വേണം, തുടക്കത്തിലും അവസാനത്തിലും കെട്ടിട്ടിട്ട് വേണം തയ്ക്കാൻ. ഈ കഴുത്തിൻ്റെ ഭാഗവും ഈ കോളറും അധികം വലിച്ചു പിടിച്ചിട്ട് തയ്ക്കരുത്.
ലൂസാക്കിയിട്ട് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. ഒരു ഭാഗം ആദ്യം ഇതേപോലെ ഷർട്ടിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് തയ്ച്ച് പിടിപ്പിക്കുക. ഈ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. കഴുത്തൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം നീളം കൂടിപ്പോവും, അളവ് വലുതായി പോവും. ഇതാ അടിവിൽ ഭാഗം കെട്ടിട്ടിട്ടുണ്ട്. ഇനി ഇതാ കഴുത്തിൻ്റെ ഭാഗം വളവുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക. തയ്യൽ കട്ട് ചെയ്താൽ പോകാത്ത രീതിയിൽ വേണം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതാ കണ്ടു, ഈ ഒരു ഭാഗം ഷർട്ടിൽ വെച്ച് തയ്ച്ചു. കോളറിൻ്റെ മറ്റേ ഭാഗം ഇതേപോലെ തയ്യൽ തുമ്പ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കോളറ് തയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കോളറും കൂടെ തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഷർട്ടിൻ്റെ നൈറ്റ് സൂട്ടിൻ്റെ ടോപ്പ് പാർട്ട് കട്ടി തയ്യൽ അവസാനിച്ചു. കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് തന്നെ തയ്ച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അവസാനം കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ പിടിപ്പിക്കാം. ഇതേപോലെ എത്രയാണോ നമുക്കിങ്ങനെ വെക്കേണ്ടത് അത്രയും, ഒരു 2-3 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബട്ടൺ പിടിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലിൽ ഉണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.